നമസ്കാരം. വടക്കാഞ്ചേരിയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദാരുണമായ ഒരു ബസ് അപകടമുണ്ടായി. തീർച്ചയായിട്ടും സംഭവിക്കാൻ പാടില്ലാത്തായിരുന്നു. കുട്ടികളടക്കമുള്ള നിരവധി പേർ അവിടെ കൊല്ലപ്പെടുകയുണ്ടായി. അതിനുശേഷം അതാ നിയമം തന്നെ പെട്ടെന്ന് മാറിയിരിക്കുന്നതോ അതോ നിയമം പാലിക്കാൻ നിർബന്ധിതരാക്കിയതോ, എന്തായാലും MVD അടക്കമുള്ള വേണ്ടപ്പെട്ടവർ, ഉത്തരവാദിത്തപ്പെട്ടവർ പിറ്റേ ദിവസം മുതൽ റോഡിലൊക്കെ പരിശോധന തുടങ്ങി. ടൂറിസ്റ്റ് ബസ്സുകളോട് ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ബസ്സുകളുടെ നിറം മാറ്റിയിട്ട് വെള്ളയടിക്കണം എന്ന് പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോഴും പൊതുജനങ്ങളിൽ വലിയൊരു ശതമാനം ആളുകൾ ഇവർക്കെതിരെ നിൽക്കുമ്പോഴും പക്ഷേ അവർക്കും ചിലതൊക്കെ പറയാൻ കാണില്ലേ? ആയിരക്കണക്കിന് ടൂറിസ്റ്റ് ബസ്സുകളുള്ളതിൽ ചിലർ ചെയ്യുന്നത് ആ കുറ്റം എല്ലാവരുടെയും മുകൾ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. അവർക്ക് പറയാനുള്ളത് കൂടി നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ജയനമൃതയാണ്. നമ്മുടെ വണ്ടി ഇന്നലെ ഓട്ടം പോയതാണ്. അത് വഴിക്ക് വെച്ച് പിടിച്ച് പെട്ടെന്ന് തന്നെ പെയിൻറ്റ് മാറ്റണമെന്ന് പറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് കഴിഞ്ഞ കുറേ ദിവസം മുമ്പ് എടുത്തിട്ട ഓട്ടമാണ്, ബുക്കിംഗ് ഉള്ള ഓട്ടമായിരുന്നു. അത് നേരെ നമ്മൾ ഓടാതിരിക്കാൻ പറ്റത്തില്ല, ആരെങ്കിലും നമ്മളെ എടുത്തിട്ട് ഇടിക്കും, കൂവും പിടിച്ച് വാട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓട്ടം പോയതാണ്. പക്ഷേ വഴിക്ക് വെച്ച് പിടിച്ച് പെയിൻറ്റ് മാറ്റണമെന്ന് പറഞ്ഞ് അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ. എന്നാലും മഹാ പൊടിയ പാവമാണ് സാറന്മാരെ ചെയ്ത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഇത് പെയിൻറ് മാറ്റണമെന്ന് പറയുമ്പോൾ എത്ര ലക്ഷം രൂപയുടെ നഷ്ടമാണ് വണ്ടികൾക്ക്. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശരി, വണ്ടിയിലെ സെറ്റുകൾ മാറ്റാൻ പറഞ്ഞാൽ അത് ഓക്കെ, ലൈറ്റുകൾ മാറ്റാൻ പറഞ്ഞാൽ അത് ഓക്കെ, എങ്ങനെയെങ്കിലും ഉള്ളു പോയാൽ. പക്ഷേ ഔട്ടർ ലൈനിലുള്ള പെയിൻറ്റുകൾ ഒരു എന്ത് കഷ്ടപ്പാടാണെന്നാലോചിച്ച് എത്ര ലക്ഷം രൂപ ചിലവാക്കി അടിച്ച പെയിൻറ്റുകളാണ്. അത് കാരണമല്ല, അത് മാത്രമല്ല, ഒരു ഈ ഒരു കളർ കൊണ്ട് എന്ത് അപകടമാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധിക്കുന്നത്? ഒന്ന് സമാധാനം പറയാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാലതാമസം കൊടുത്തു. നിങ്ങൾക്ക് കൊറോണ എന്ന മഹാമാരി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, അതിനകത്ത് കര കയറി വരുന്നതേ ഉള്ളൂ. എങ്കിലും ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു ഒരു ദ്രോഹം ഒരു മനുഷ്യൻ്റെ അടുത്തും ചെയ്യരുത്. അവർ എത്ര നാൾ കൊണ്ട് ഈ പുതിയകാവ്, കരുനാഗപ്പള്ളി പുതിയകാവ് തൊട്ട് നോക്കിയാൽ പുതിയകാവിൽ ഒരു 8-10 വണ്ടി ഇപ്പോഴും കയറ്റിയിട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്നറിയാമോ? അത് എടുക്കാൻ പൈസ ഇല്ല, എടുത്ത് റൂട്ടിൽ ഓടാനും നിരത്തിൽ ഇറക്കാൻ പൈസ ഇല്ല, അതിൻ്റെ വിഷമത്താൽ. അപ്പം അത്രയും വിഷമസ്ഥിതിയിൽ നിന്ന് ഇപ്പോൾ ഒന്ന് കരകയറി വന്നതേ ഉള്ളൂ. ഈ കരകയറി വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ഡ്രൈവറുടെ അനാവസ്ഥ കാരണം അത് സംഭവിച്ചു. പക്ഷേ അത് ഒരാൾ ഒരു തെറ്റ് ചെയ്തതിന് ഈ ലോകം മൊത്തം ഉള്ള എല്ലാവരെയും പഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാവരും കുടുംബം പോറ്റാൻ നടക്കുന്ന ആൾക്കാരാണ്. ലക്ഷക്കണക്കിന് രൂപ ടാക്സ് അടച്ച് ഇൻഷുറൻസ് കൊടുത്ത് ലക്ഷറി ടാക്സ് ചെയ്താണ് കൊടുക്കുന്നത്. ഞാൻ ഒന്ന് ഞാൻ ചോദിക്കാം, KSRTC ബസ്സിൻ്റെ സൈഡിൽ, അതിൻ്റെ ബാക്ക് സൈഡിൽ മൊത്തം പരസ്യമാണ്. KSRTC ബസ്സിന് പല കളറുണ്ട്, ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകൾക്ക് പല കളറുണ്ട്. അതിൻ്റെ ഒന്നും കളർ ആർക്കും മാറ്റണ്ടായേ? എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? ഒറ്റ ദിവസം കൊണ്ട് ഇന്നലെ പിടിച്ചിട്ട് ടാക്സ് പെട്ടെന്ന് പറഞ്ഞ് എന്താ കളർ മാറ്റണം? അപ്പം അവനെ കളർ മാറ്റുന്ന കാണിച്ചു കൊടുക്കും. അല്ല, ഇപ്പം എന്ത് ചെയ്യാനാ? ഗതി കെട്ടാ, പുലി പുല്ലും പിന്നും പിന്നെ നമുക്ക് കാണിച്ചു കൊടുക്കണ്ട. കളർ മാറ്റി ബ്ലാക്ക് കളറിൽ നിന്ന് നേരെ വൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. വേണ്ട, അല്ല ഇപ്പോൾ എന്താ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു തരുവാ, കാണിച്ചു തരാം. കണ്ടോ, ബ്ലാക്ക് കളർ നമ്മൾ അങ്ങ് എടുത്ത് കളഞ്ഞു. കണ്ടോ, കൂട്ടിയിട്ടേക്കുന്ന എത്ര ലക്ഷം രൂപയുടെ സാധനമായി കിടക്കുന്നത്. കണ്ടോ, ഇങ്ങോട്ട് നീങ്ങി ആ ഇളക്കത്തിൽ നിന്ന് കാണിച്ചു കൊടുക്കും. എന്താ കണ്ട, ഇളക്കിയോ? തീർന്നോ? തീർന്നോ? ഇളക്കി ഇല്ല, ഇളക്കി തീർന്നില്ല, അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് വെറും ഒരു കൊടിയ പാപമാണ് ചെയ്ത്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. അകത്തെ സെറ്റുകൾ, അകത്തെ സൗണ്ട് സിസ്റ്റങ്ങൾ എല്ലാം ഓക്കെ, അത് നിങ്ങൾ ഇറക്കി മാറ്റാൻ പറഞ്ഞത് അത് 100% ശരി, അത് ഞങ്ങൾ മാറ്റി. പക്ഷേ ഈ പെയിൻറ്റ് മാറ്റാൻ പറഞ്ഞത് ഒരിക്കലും ഒരു ഈശ്വരം പോലും പുറക്കാത്ത പണിയായി കാണിച്ചത്. ഒരൊറ്റ ദിവസം കൊണ്ട് വണ്ടി ഓട്ടം പോയ, നേരത്തെ എടുത്തിട്ട് ഓട്ടമാണ്. ആ ഓട്ടം പോയ വണ്ടി വഴിക്കിട്ട് തടഞ്ഞിട്ട് അതിന് പ്രത്യേക പെറ്റി അടിച്ച് വിട്ട് പെയിൻറ്റ് മാറ്റാതെ പുറത്തിറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം, KSRTC ബസ്സിന് വേറെ പരസ്യം ചെയ്യാം, പെയിൻറ് ചെയ്യാം, പ്രൈവറ്റ് ബസ്സിന് പെയിൻറ് ചെയ്യാം, അങ്ങനെ പല ബസ്സുകൾക്കും പല വണ്ടികൾക്കും കളറടിക്കാം. എന്തുകൊണ്ട് ടൂറിസ്റ്റ് ബസ്സിന് ഇങ്ങനെ ആയിക്കൂട? ലക്ഷറി ടാക്സിന് കൊടുക്കുന്ന വണ്ടിക്ക് എന്തുകൊണ്ട് ഈ കളർ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു, അതെനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അതൊന്ന് പറഞ്ഞു തരണം കേട്ടോ. നന്ദി, നമസ്കാരം. ശരിയല്ലേ? ആ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഉടമ പറഞ്ഞത് ശരിയല്ലേ? അകത്തുള്ള സെറ്റിങ്ങുകൾ അല്ലെങ്കിൽ സീറ്റിലെ അറേഞ്ച്മെൻറ്റുകളൊക്കെ മാറ്റണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവാം. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ബസ്സിനടിച്ചിരിക്കുന്ന നിറം മാറ്റണമെന്ന് പറയുമ്പോൾ അതേപോലെ പല നിറത്തിൽ ഈ നിറത്തിലൂടെ ഓടുന്ന KSRTC ബസ്സുകളുണ്ട് എന്നോർക്കണം. പരസ്യം പതിപ്പിച്ചുകൊണ്ട് ഓടുന്ന KSRTC ബസ്സുകളുണ്ട് എന്നോർക്കണം. ഇവർക്കും കൂടി ബാധകമാവേണ്ടതല്ലേ ഇത്തരം നിയമങ്ങൾ? അവർക്കുണ്ടാവുന്ന നഷ്ടം മാത്രമല്ല, മുന്നേ തന്നെ ടൂർ ട്രിപ്പുകൾ അവർ ബുക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ടാവാം.
പക്ഷേ ആ ട്രിപ്പിന് പോലും പോവാൻ പറ്റാത്ത രീതിയിൽ, കാരണം നിറം മാറ്റാതെ പുറത്തിറങ്ങിയാൽ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകും, പെറ്റിയടിച്ചുകൊണ്ടുപോകും, പതിനായിരങ്ങൾ ഫൈനടിക്കേണ്ടി വരും. ആ ഒരവസ്ഥയിൽ അവർക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ നിറം മാറ്റി മറ്റ് വെള്ള കളറടിച്ചുകൊണ്ട് ഇറങ്ങേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക്, അതായത് സമയം നീട്ടി കൊടുക്കുന്നേ ഇല്ല. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഉദ്യോഗസ്ഥരൊക്കെ പെട്ടെന്ന് നിയമിച്ചവരല്ല. ഈ ഒരു അപകടം നടന്നതിന് ശേഷം ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പെട്ടെന്ന് ആളെ എടുത്ത് ഇതിനു വേണ്ടി വെച്ചവരല്ല. ഇവരൊക്കെ ഇവിടെ തന്നെ ഉള്ളവരായിരുന്നു മുൻപും. അവരൊക്കെ അവരുടെ ജോലി മര്യാദയ്ക്ക് ചെയ്യുമായിരുന്നു എങ്കിൽ ഇത്തരമൊരു അപകടം പോലും ഉണ്ടാകത്തില്ലായിരുന്നു. എന്തെങ്കിലും അപകടം വരുമ്പോൾ മാത്രമാണ് തങ്ങൾ ചെയ്യേണ്ട, തങ്ങളുടെ ഉത്തരവാദിത്തം തങ്ങൾ ചെയ്യാത്ത കൊണ്ടാണല്ലോ ഇത്തരം അപകടമുണ്ടായത് എന്ന് അവർക്ക് പോലും ഒരു തോന്നലുണ്ടാവുന്നത്. ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണ്. മേനി നടിക്കുക എന്നല്ലാതെ ഒരു മേഖലയിലും ലോകത്തിൻ്റെ മുന്നിൽ മേന്മ കാണിക്കാൻ തക്ക ഒന്നുമില്ലാത്ത ഒരു സംസ്ഥാനമായി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം എന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതിലേറ്റവും ഒടുവിലത്തെ മാത്രമാണ് ഇത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Powered by Demos Furniture. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.